നമസ്കാരം, ഐ എം ശിവകുമാർ. നമ്മുടെ വയലിൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ പുതിയ രീതിയിൽ ഇന്ന് ഞാൻ പലപ്പോഴും നമ്മുടെ ടോക്സ് ഓൺ വയലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ രീതി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നേക്കാം. നമ്മൾ വായിക്കുന്ന സ്വരങ്ങളുടെ പേരെല്ലാം കർണാട്ടിക് മ്യൂസിക്കിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. സരിഗമ പതിനിസ എന്ന് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ ലെസൺസും നമ്മുടെ സർലിവശ അലങ്കാരം എല്ലാം നമ്മൾ പഠിക്കും. അതിൽ നമ്മളെ എങ്ങനെ വായിക്കുന്നു, ആ ലെസൺസ് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ വരും ക്ലാസ്സുകൾ നോക്കും. പക്ഷേ ബേസിക് ലെസൺസിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരാനുണ്ട്. മാറ്റം മീൻസ് അങ്ങനെ ഒരു ലെസൺ ഇല്ല നമുക്ക്. സോ മാറ്റങ്ങൾ എന്ന് പറയണ്ട, ഇതൊരു പുതിയ ലെസണായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. അത് ഫിംഗർ സിസ്റ്റംസ് ആയാലും ഇതൊക്കെ ഒത്തിരി പേര് സത്യത്തിൽ കച്ചേരികൾക്കും എക്സ്പേർട്സും എക്സ്പേർട്സ് അല്ലാത്തവരും ഒരുവിധം വായിക്കുന്നവരെല്ലാം വായിക്കുന്നതാണ്. പക്ഷേ അതെല്ലാം ഒരു പരിധിയിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ അവർ ചില പർപ്പസിനായിട്ട് വായിക്കുന്നു. അതിനെ ഒരു ലെസൻ്റെ രൂപത്തിൽ നമ്മൾ ആദ്യം മുതലേ പഠിച്ച് വന്നതാണോ ചോദിച്ചാൽ അവർക്ക് പോലും അതിൻ്റെ ആൻസർ മാക്സിമം നോ ആയിരിക്കും. അപ്പോൾ പഠിക്കുന്ന കാലത്തായിരിക്കില്ല ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളും അവർ വായിക്കുന്നത്. അവർ വായിച്ച് വളർന്ന് എക്സ്പേർട്ടായി ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ഫിംഗറിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് വന്നു പോകുന്നത്. നമ്മുടെ ഉദ്ദേശം അത്രയും ഡ്യൂറേഷൻ ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അത്രയും വർഷം വായിച്ചിട്ടല്ല, ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ബേസിക് ലെസൺസ്, ഫിംഗറിങ്, സ്വരം, സ്ഥാനം, ഇതെല്ലാം ടെക്നിക്സ്, ബോയിങ്, ഇതെല്ലാം പഠിക്കേണ്ടത് ആദ്യത്തെ ബേസിക് ലെസൺസിലാണ് ഇതെല്ലാം പഠിക്കേണ്ടത്. സോ ഞാൻ 90 ദിവസം കൊണ്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ 125 മണിക്കൂർ കൊണ്ട് നിങ്ങൾ വയലിൻ പഠിപ്പിക്കാം ഒന്നും ഞാൻ പറയത്തില്ല. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അതുപോലെ കഷ്ടപ്പെടാനും ഇതിനെ നന്നായിട്ട് കോളേജ് ഈ ക്ലാസ്സിനെ ഫോളോ ചെയ്യാനും ഫുള്ളായിട്ട് കാണുവാനും സമാധാനവും അത് നന്നായിട്ട്. ചിലപ്പോൾ ക്ലാസ്സുകൾ പെട്ടെന്ന് വരുമായിരിക്കും, പക്ഷെ നിങ്ങളത് ഫോളോ ചെയ്യേണ്ട. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ പെർഫെക്റ്റായി ആക്കിയതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലോട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നോക്കി വന്നാൽ മതി. സോ അത് ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ക്ലാസ് ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് പഠിക്കുന്നവർക്ക് ബോറടിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്പ് ചെയ്ത് പഠിക്കുന്നവർക്ക് അത് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒത്തിരി. അതുകൊണ്ടാണ് ക്ലാസ് ചിലപ്പോൾ പെട്ടെന്ന് വരുമായിരിക്കും. യു ഹാവ് ടു വെയിറ്റ് അപ് ടു ഫിനിഷ് 1 by 1 ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ആദ്യം ക്ലാസ്സിലെ 1-2 കാര്യങ്ങൾ നോക്കാം. ഈ ബോയിങ് നമ്മൾ ഇത് ഇതിനു മുമ്പ് ഞാനൊരു ക്ലാസ് ഒരു സീരിയസ് ഇട്ടിരുന്നു, കുറേ ക്ലാസ്, 40 ക്ലാസ് ഇട്ടിരുന്നു. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഡിഫറെൻ്റ് വേ അങ്ങനെയൊന്നും പ്രാക്ടീസ് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ നമ്മളൊരു ക്ലാസിക്കൽ വെർഷൻ്റെ രീതിയിൽ തുടങ്ങി, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇതൊന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയാണ്. കുറച്ചുകൂടി മെത്തേഡ് മാറി, കുറച്ചുകൂടി എന്ത് പറയും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പ്രാക്ടീസും അല്ലെങ്കിൽ അതിൻ്റെ വായിക്കുന്ന ഏരിയാസ് അതൊക്കെ മാറി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തന്നെ വയലിന് വേണ്ടി കമ്പോസ് ചെയ്ത കുറച്ച് ലെസൺസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബോയുടെ കാര്യം നമുക്ക് നോക്കാം. ബോ നമ്മൾ സാധാരണയായി കർണാടിക് മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് പഠിപ്പിക്കാൻ ഇല്ല. നമ്മൾ ബോ ഓരോ സാർമാർ ഓരോ പോലെ പഠിച്ചിരിക്കും. അവരവരുടെ സ്റ്റുഡൻറ്റിനെ അവരുടെ രീതിയിൽ തന്നെയായിരിക്കും അവർ പഠിപ്പിക്കുക. സോ അങ്ങനെ അല്ലാതെ നാളെ നമുക്ക് എന്തെങ്കിലും കുറച്ച് ടെക്നിക്സോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോ ഹോൾഡിംഗ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റേൺ ടീച്ചേഴ്സ് ഇതിനെ വളരെ ഭംഗിയായിട്ടും ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ആൻഡ് സെർച്ച് വിത്ത് ഹൗ ടു ഹോൾഡ് ദ ബോ ഫോർ വയലിൻ എന്ന് അടിച്ചാൽ ഒത്തിരി പേരുടെ വിത്ത് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എന്ത് പറയും, ഒരു ഒരു ബേർഡ്സ് ഐ വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ എപ്പോഴും ഈ രീതിയിലായിരിക്കണം നമ്മൾ വയ്ക്കുക. ഇത് ഈ ബോയുടെ ഇതാ, ഇവിടെ ഇങ്ങനെ ഒരു വളഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നൊന്നും. ഈ വളഞ്ഞൊരു ഭാഗം വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഫിംഗർ താഴെ നിന്നും മുകളിലോട്ട് നോക്കുന്ന പോലെ നിൽക്കണം. ഇതാണ് ഈ ബോ പിടിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ രണ്ട് ഫിംഗർ ഇങ്ങനെ വരണം ഇതിൻ്റെ താഴെ. അപ്പോൾ ആക്ച്വലി ഈ ബോ നിൽക്കുന്നത് ഇതിലാണ്. ഇതാ ഈ രീതിയിലാണ് ഈ ബോ നിൽക്കുന്നത്. അടുത്തത് ഫസ്റ്റ് ഫിംഗർ ഇങ്ങനെ വളഞ്ഞ് വരണം,
പിങ്കി ഫിംഗർ എക്സാക്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ വരണം. അതായത് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, പലപ്പോഴും ഇങ്ങനെ അകത്ത് പോകുന്നുണ്ട്, ഇങ്ങനെ തന്നെ ഇരിക്കണം. അതായത് ഈ ബോയിനെ നമ്മൾ ഇതാ ഈ ഒരു മൂവിങ്, ഇതൊരു പ്രാക്ടീസാണ്, ഫിസിക്കൽ പ്രാക്ടീസാണ്, എക്സസൈസാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന പോലെ ബോ വരണം. ഈ ഇത് ഇതിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബോ പിടിക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. അപ്പം ഇങ്ങനെയാണ് ബോ നിൽക്കേണ്ടത്. ഈ ബോയിൽ ഈ വരുന്ന ഡോട്ട്, പലർക്കും ഈ ഡോട്ട് എന്തിനാണെന്ന് അറിയില്ല, പല കുട്ടികൾക്കും. ഇത് ആക്ച്വലി ഈ പിങ്കി ഫിംഗർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരാൻ വേണ്ടിയാണ് അവർ ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ 100% നോക്കണ്ട, എന്നാലും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരണം എന്ന ഒരു ഉദ്ദേശമാണ് അവർ ഇത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഇനി നമുക്ക് ബോ ഇടുന്നതിൻ്റെ കാര്യം നോക്കി പോകാം. ബോ എപ്പോഴും നമ്മൾ ഇടുമ്പോൾ രണ്ട് കാര്യം ആദ്യം ശ്രദ്ധിക്കണം. ബോ കയ്യിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. എപ്പോഴും ബോ ഇങ്ങനെ നമ്മളിങ്ങനെ കിടന്ന് ആടരുത്, നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ കൊണ്ട് വെച്ചാലേ ബോ കേക്കാവൂ. അപ്പോൾ ഇതാ നിൽക്കുന്നു. ദെൻ ഏത് സ്ട്രിങ്ങിലാണ് നമ്മൾ തുടങ്ങേണ്ടതെന്നൊരു ഡൗട്ടുണ്ട് എല്ലാവർക്കും. വയലിൻ വായിക്കുമ്പോൾ സായിലാണോ തുടങ്ങേണ്ടത് അല്ല ഫസ്റ്റ് സ്ട്രിങ് ആണോ? കാരണം രണ്ട് കോൺസെപ്റ്റ് ഉണ്ടല്ലോ വയലിനെ സംബന്ധിച്ചുള്ള. ഫസ്റ്റ് സ്ട്രിങ് ഇത് സാ. അപ്പോൾ കർണാടിക് മ്യൂസിക് എല്ലാം തുടങ്ങുന്നത് സായിലാണ്, ഫസ്റ്റ് സ്ട്രിങ് പായാണ്. അപ്പോൾ ഏതിലാണ് തുടങ്ങേണ്ടത്? ആദ്യം നിങ്ങൾ ഈ പാ സാ എന്നുള്ള കോൺസെപ്റ്റ് വിടുക, ആദ്യം ബോ സ്ട്രിങ്ങിലിടുക. സോ ആ ഒരു വഴി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ട്രിങ്. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ്ങിൽ നമ്മൾ എവിടെ വെച്ച് തുടങ്ങുന്നു എന്നുള്ളത്, നിങ്ങൾ ആദ്യത്തെ ഒരു ക്വാർട്ടർ വിടുക, ഇത്രയും ഫസ്റ്റ് ക്വാർട്ടർ വിട്ടിട്ട് ഇവിടെ മുതൽ മിഡിൽ വരെ മാത്രം ബോ ഇട്ടാൽ മതി. എന്താ ഇത്രയും മതി. അത് കഴിഞ്ഞാൽ ഇത് കുറേ ഇടണം. ഇത് ഒക്കെ ആയി കഴിഞ്ഞാൽ നേരെ ഈ ബോ എടുക്കാതെ തന്നെ നേരെ സെക്കൻഡ് സ്ട്രിങ്ങിൽ പോവാം. സോ ഇതാ ഇവിടെ നേരെ സെക്കൻഡ് സ്ട്രിങ്ങിൽ, അതും അവിടെ അതേപോലെ ഇടുക. അവിടെ നിന്ന് നേരെ തേർഡ് സ്ട്രിങ്ങിൽ. ഇതൊന്നും ഞാൻ ബോ എടുക്കുന്നില്ല, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ വളയാണ്. ഫോർത്ത്, അതേപോലെ എടുക്കാണ്ട് ബാക്ക്. സെക്കൻഡ് സ്ട്രിങ് കം ടു ഫസ്റ്റ് സ്ട്രിങ്. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ആ സ്ട്രിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 4 പ്രാവശ്യം കാണിച്ചെന്നു, പക്ഷേ നിങ്ങളിത് 40 പ്രാവശ്യം ഇടണം, എന്നാലേ കയ്യിൽ ബോ നിൽക്കത്തുള്ളൂ, ആ ടോൺ ക്വാളിറ്റി വരത്തുള്ളൂ. പിന്നെ ആ ബോ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി ഇങ്ങോട്ട് വളയരുത്, ഒത്തിരി അങ്ങോട്ട് പോകരുത്. പക്ഷേ ഇത് ഈ ലെങ്ത്തിലേ നിൽക്കാവൂ. ഇതും അതേപോലെ കുറച്ചൊരു അങ്ങോട്ട് തള്ളി നിൽക്കാം, അല്പം ഇങ്ങനെ നിൽക്കാം. പക്ഷേ ഒത്തിരി ഇങ്ങോട്ടോ ഒത്തിരി അങ്ങോട്ടോ വളയരുത്. ബോ ഓൾമോസ്റ്റ് ഈ ബോ ഹെയർ നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൻ്റെ ഒരു ബോ വെച്ചാൽ അതിൻ്റെ താഴെയാണ്. അതിൽ കൂടുതൽ ഈ ഫിംഗർ ബോർഡിൻ്റെ സൈഡിലോ അല്ല ഒത്തിരി ബോ ബ്രിഡ്ജിൻ്റെ അടുത്തോ വരരുത്. നിങ്ങൾക്ക് ബ്രിഡ്ജിൻ്റെയും ഈ ഫിംഗർ ബോർഡ് കാണുന്നതിൻ്റെ ഇതാ ഈ ഫിംഗർ ബോർഡ് കാണുന്നതിൻ്റെയും ബ്രിഡ്ജിൻ്റെയും ഫിംഗർ ബോർഡിൻ്റെയും നടുക്കായിട്ട് നിങ്ങൾക്ക് ബോ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒത്തിരി അളവൊന്നും നോക്കണ്ട. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ ഒന്നുകൂടി ഇടാം, ഇങ്ങനെ കൊണ്ട് കൈ മുട്ടിക്കണ്ട. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പഠിച്ചു പോകാം. പെർഫെക്റ്റായിട്ട് പഠിച്ചു പോവുക, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്.
ആദ്യമേ നമ്മൾ സരിഗമപായസ വായിക്കാൻ ഒന്നും ട്രൈ ചെയ്യേണ്ട. ആദ്യം ബോ ആദ്യം തീർക്കുക. ബോയിൽ തന്നെ ഒരു മൂന്നാല് രീതിയിൽ നമ്മൾ ബോ ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് ബോ പെർഫെക്റ്റ് ആയതിനു ശേഷം, ബോ ഹോൾഡിംഗ് പെർഫെക്റ്റ് ആയതിനു ശേഷം നമുക്ക് പതുക്കെ ഫിംഗറിലോട്ട് പ്രാക്ടീസിൽ പോവാം. അപ്പോൾ നന്ദി, നമസ്കാരം. എപ്പിഫാനി സ്കൂൾ ഓഫ് വയലിൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ്സാണ് ഇത്. സെക്കൻഡ് ടൈമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് ഇത്. ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഈ ബോയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ. നിങ്ങൾ അത് വേണമെങ്കിൽ അതും കാണുക. പുതിയ രീതിയിൽ വരുന്ന ലെസൺസ് ഒക്കെ പുതിയ രീതിയിൽ പഠിപ്പിക്കുന്ന ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനാണ്. ഇതൊക്കെ വേണമെങ്കിൽ യു ഹാവ് ടു ഡു സബ്സ്ക്രൈബ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ. എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരെയും കൂടി സഹായിക്കുക. നന്ദി, നമസ്കാരം.